2021 ഒക്ടോബർ 20-ാം തീയതി ബുധനാഴ്ച ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിൻ്റെ ബെസിലിക്കായുടെ സമീപത്തുള്ള പോളാറാമൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പ്രതിവാര പൊതുദർശന വേളയിൽ പൗലോസ് അപ്പസ്തോലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലെ ആശയങ്ങളെ അധികരിച്ച് പാപ്പ നടത്തിവരുന്ന പ്രബോധന പരമ്പര തുടരുന്നു. ഇത് 12-ാമത്തെ ഭാഗമാണ്. അപ്പസ്തോലൻ നമ്മെ ഗലാത്യർക്കുള്ള ലേഖനത്തിലൂടെ വിശ്വാസത്തിൻ്റെ പുതുമയിലേക്ക് പടിപടിയായി ആനയിക്കുന്നതിനെക്കുറിച്ചായിരുന്നു പാപ്പായുടെ പരിചിന്തനം. വിശുദ്ധഗ്രന്ഥ വായനയുടെ സമയത്ത് തൻ്റെ അടുത്ത് ഭിന്നശേഷിക്കാരനായ ഒരു ബാലനെത്തി തനിക്ക് കൈ തന്ന സംഭവം അനുസ്മരിച്ചുകൊണ്ട് ഇറ്റാലിയൻ ഭാഷയിലായിരുന്ന തൻ്റെ മുഖ്യ പ്രഭാഷണത്തിൽ പാപ്പ ഇപ്രകാരം പറഞ്ഞു. പാർട്ട് 12. ഫാദർ ജോയ് കരിവേലി, വത്തിക്കാൻ സിറ്റി. പ്രിയ സഹോദരി സഹോദരന്മാരെ, ശുഭദിനം. ഈ ദിവസങ്ങളിൽ നമ്മൾ ഗലാത്യർക്കുള്ള ലേഖനം ശ്രവിച്ചുകൊണ്ട് വിശ്വാസ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഒരു കുട്ടി സ്വഭവനത്തിലെന്ന പോലെ ഈ വേദിയിലേക്ക് വരികയും സ്വതന്ത്രമായി സഞ്ചരിക്കുകയും ചെയ്തത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് യേശു കുട്ടികളുടെ സ്വതസിദ്ധതയെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ച് പറഞ്ഞ കാര്യമാണ്. യേശു നമ്മോട് പറയുന്നു, നിങ്ങളും ശിശുക്കളെപ്പോലെ ആകുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. കർത്താവിൻ്റെ പക്കലേക്ക് ചെല്ലാൻ, കർത്താവിനോട് തുറവുള്ളവരായിരിക്കാൻ, കർത്താവിനെ ഭയപ്പെടാതിരിക്കാൻ ധൈര്യമുള്ളവരാകുക. ഈ കുട്ടി നമുക്കെല്ലാവർക്കും നൽകിയ ഈ പാഠത്തിന് ഞാൻ നന്ദി പറയുന്നു. അവൻ്റെ പരിമിതികളിലും വളർച്ചയിലും കർത്താവ് അവനെ സഹായിക്കട്ടെ. എന്തെന്നാൽ അവനേകിയ ഈ സാക്ഷ്യം അവൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്നതാണ്. കുട്ടികൾക്ക് ഹൃദയത്തിൽ നിന്ന് ജീവിതത്തിലേക്കുള്ള സ്വയമേവ പ്രവർത്തിക്കുന്ന വിവർത്തകരില്ല. ഹൃദയം മുന്നോട്ട് പോകുന്നു. ഗലാത്യർക്കുള്ള തൻ്റെ കത്തിലൂടെ വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ നമ്മെ ക്രമേണ വിശ്വാസത്തിൻ്റെ മഹത്തായ പുതുമയിലേക്ക് ആനയിക്കുന്നു. തീർച്ചയായും ഇതൊരു വലിയ നവീനതയാണ്. കാരണം ഇത് ജീവിതത്തിൻ്റെ ചില വശങ്ങളെ നവീകരിക്കുക മാത്രമല്ല, മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ച പുതിയ ജീവിതത്തിൻ്റെ ഉള്ളറകളിലേക്ക് നമ്മെ എത്തിക്കുകയും ചെയ്യുന്നു. ദൈവമക്കളായിരിക്കുക എന്ന ഏറ്റവും വലിയ ദാനം മാമോദീസായിൽ നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചതിലൂടെ കൽപ്പനകളിലും അനുഷ്ഠാനങ്ങളിലും അധിഷ്ഠിതമായ ഒരു മതവിശ്വാസത്തിൽ നിന്ന് ദൈവവുമായും നമ്മുടെ സഹോദരങ്ങളുമായുള്ള കൂട്ടായ്മയിൽ, അതായത് സ്നേഹത്തിൽ കേന്ദ്രീകൃതമായ ഒരു ജീവനുള്ള വിശ്വാസത്തിലേക്ക് നാം മാറിയിരിക്കുന്നു. ഭയത്തിൻ്റെയും പാപത്തിൻ്റെയും അടിമത്വത്തിൽ നിന്ന് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നാം കടന്നിരിക്കുന്നു. സ്വാതന്ത്ര്യം എന്ന വാക്ക് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. അപ്പസ്തോലൻ്റെ അഭിപ്രായത്തിൽ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ കാതൽ എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കാവുന്നതിന് ഇന്ന് നമുക്ക് ശ്രമിക്കാം. വിശുദ്ധ പൗലോസ് അത് ജഡിക സുഖത്തിന് വേണ്ടിയുള്ളതാകരുത് എന്ന് വ്യക്തമാക്കുന്നു. ഗലാത്യർ 5:13. അതായത് ജഡികാഭിലാഷാനുസൃതം അല്ലെങ്കിൽ സഹജവാസന അനുസരിച്ച് വ്യക്തിപരമായ ആഗ്രഹങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങളും അനുസരിച്ച് തോന്നിയവാസം ജീവിക്കലല്ല സ്വാതന്ത്ര്യം. നേരെ മറിച്ച് യേശുവിൻ്റെ സ്വാതന്ത്ര്യം നമ്മെ നയിക്കുന്നത് അപ്പസ്തോലൻ എഴുതുന്നു പരസ്പര സേവനത്തിലേക്കാണ്. ഗലാത്യർ 5:13. ഇത് അടിമത്വമാണോ? അതെ, ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിന് ചില അടിമത്വം ഉണ്ട്. അതായത് പരസേവനത്തിലേക്ക് നമ്മെ നയിക്കുന്ന
മറ്റുള്ളവർക്കായി ജീവിക്കുന്ന ചില മാനങ്ങൾ. മറ്റു വാക്കുകളിൽ പറയുകയാണെങ്കിൽ യഥാർത്ഥ സ്വാതന്ത്ര്യം ഉപവിയിൽ പൂർണ്ണമായി ആവിഷ്കൃതമാകുന്നു. സുവിശേഷ വൈരുദ്ധ്യത്തിന് മുന്നിൽ നാം ഒരിക്കൽ കൂടി എത്തുന്നു. സേവിക്കുന്നതിലൂടെ നമ്മൾ സ്വതന്ത്രരാകുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നതെന്തും ചെയ്യുന്നതിലല്ല, സേവനത്തിൽ നാം സ്വതന്ത്രരാകുന്നു. നാം സ്വയം നൽകുന്നതിൻ്റെ ആനുപാതികമായി നാം പൂർണ്ണരാക്കപ്പെടുന്നു. നാം സ്വയം നൽകുന്നതിന് ആനുപാതികമായി നാം പൂർണ്ണമാക്കപ്പെടുന്നു. സ്വയം ദാനം ചെയ്യാനുള്ള ധൈര്യം നമുക്കുണ്ട്. ജീവൻ നഷ്ടപ്പെടുത്തുമ്പോൾ അത് നമുക്ക് ലഭിക്കുന്നു. മർക്കോസ് 8:35. ഇതാണ് ശുദ്ധമായ സുവിശേഷം. എന്നാൽ ഈ വിരോധാഭാസം എങ്ങനെ വിശദീകരിക്കാനാകും? അപ്പസ്തോലൻ്റെ ഉത്തരം ലളിതവും ഒപ്പം ശ്രമകരവുമാണ്. അതായത് സ്നേഹത്തിലൂടെ. ഗലാത്തിയർ 5:13. സ്നേഹമില്ലാത്ത സ്വാതന്ത്ര്യമില്ല. എനിക്ക് ആവശ്യമുള്ളത് ചെയ്യാനുള്ള സ്വാർത്ഥ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമല്ല, കാരണം അത് സ്വയം ആശ്രയിക്കുന്നതാണ്. മാത്രമല്ല ഫലഭൂയിഷ്ടവുമല്ല. ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് നമ്മെ മോചിപ്പിച്ചത്. ഇനിയും സ്നേഹം തന്നെയാണ്. ഏറ്റവും മോശമായ അഹംഭാവത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നത്. അതിനാൽ സ്നേഹത്തോടൊപ്പം സ്വാതന്ത്ര്യം വളരുന്നു. എന്നാൽ സൂക്ഷിക്കുക, ഇത് ടെലിവിഷൻ കഥകളിൽ കാണുന്ന പോലെയുള്ള പ്രണയത്തോടൊപ്പമല്ല. നമുക്ക് പറ്റിയതും നമുക്കിഷ്ടമുള്ളതും മാത്രം തേടുന്നതായ വികാരാവേശത്തോടൊപ്പമല്ല, മറിച്ച് ക്രിസ്തുവിൽ നമ്മൾ കാണുന്ന സ്നേഹത്തോടു കൂടിയാണ്, ഉപവിയോടു കൂടിയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യവും വിമോചനദായകവുമായ സ്നേഹം. സ്വശിഷ്യരുടെ പാദങ്ങൾ കഴുകുകയും ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക ഏകിയിരിക്കുന്നു, യോഹന്നാൻ 13:15 എന്ന് പറയുകയും ചെയ്ത യേശുവിൻ്റെ ആ മാതൃകയിൽ വാർത്തെടുത്ത സൗജന്യ സേവനത്തിൽ വിളങ്ങുന്ന സ്നേഹമാണത്. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം എന്നത് ഒരാൾക്ക് തോന്നുന്നതും ഇഷ്ടമുള്ളതും ചെയ്യുന്നതല്ല. ഒരു ലക്ഷ്യവും ഒരു സംശോധക ബിന്ദുവുമില്ലാത്ത ഇത്തരം സ്വാതന്ത്ര്യം പൊള്ളയായിരിക്കും, ഒരു സർക്കസ് സ്വാതന്ത്ര്യമായിരിക്കും. അത് നല്ലതല്ല. വാസ്തവത്തിൽ അത് ആന്തരിക ശൂന്യത അവശേഷിപ്പിക്കുന്നു. സ്വാഭാവിക പ്രവണതകളെ മാത്രം പിന്തുടർന്നതിന് ശേഷം നമ്മുടെ ഉള്ളിൽ വലിയൊരു ശൂന്യതയാണ് ഉള്ളതെന്നും, നമ്മുടെ സ്വാതന്ത്ര്യമാകുന്നു നിധി, നമുക്കും മറ്റുള്ളവർക്കും യഥാർത്ഥ നന്മയായത് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ആ മനോഹാരിത നാം ദുരുപയോഗം ചെയ്തുവെന്നും നാം എത്ര തവണ മനസ്സിലാക്കിയിരിക്കുന്നു. യഥാർത്ഥ സ്വാതന്ത്ര്യം എല്ലായ്പ്പോഴും നമ്മെ സ്വതന്ത്രമാക്കുന്നു. അതേസമയം നമ്മൾ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായ സ്വാതന്ത്ര്യം വിനിയോഗിക്കുമ്പോൾ അവസാനം നമ്മൾ ശൂന്യമായി തുടരും. ഈ സ്വാതന്ത്ര്യം മാത്രമാണ് പൂർണ്ണവും സമൂർത്തവും യഥാർത്ഥ ദൈനംദിന ജീവിതത്തിൽ നമ്മെ ഉൾച്ചേർക്കുന്നത്. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള തെറ്റായ ആശയത്തെ പിന്തുണയ്ക്കുന്നവരോട് അപ്പസ്തോലൻ മറ്റൊരു ലേഖനത്തിൽ കൊരിയന്ത്യർക്കുള്ള ആദ്യത്തെ കത്തിൽ പ്രതികരിക്കുന്നു. എല്ലാം നിയമാനുസൃതമാണ്. ഓ, എല്ലാം നിയമാനുസൃതമാണ്, അവ ചെയ്യാൻ കഴിയും. ഇല്ല, അതൊരു തെറ്റായ ആശയമാണ് എന്ന് അവർ പറയുന്നു. അതെ, പക്ഷേ എല്ലാം പ്രയോജനകരങ്ങളല്ല. പൗലോസ് പ്രതികരിക്കുന്നു, എല്ലാം നിയമാനുസൃതമാണ്, അതെ, പക്ഷേ എല്ലാം പടുത്തുയർത്തുന്നില്ല. അപ്പസ്തോലൻ മറുപടി നൽകുന്നു. അദ്ദേഹം ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നു, ഏതൊരുവനും സ്വന്തം നന്മ കാംക്ഷിക്കാതെ അയൽക്കാരൻ്റെ നന്മ കാംക്ഷിക്കട്ടെ. 1 കൊരിന്ത്യോസ് 10:23-24. ഏത് സ്വാർത്ഥ സ്വാതന്ത്ര്യത്തെയും അഴിച്ചു മാറ്റാനുള്ള നിയമമാണിത്. സ്വാതന്ത്ര്യത്തെ സ്വന്തം ഇഷ്ടങ്ങളിൽ ഒതുക്കാൻ പ്രലോഭിപ്പിക്കപ്പെടുന്നവർക്ക് മുന്നിൽ
പൗലോസ് സ്നേഹത്തിൻ്റെ ആവശ്യ വ്യവസ്ഥ അവതരിപ്പിക്കുന്നു. സ്നേഹത്തിൻ്റെ അവശ്യ വ്യവസ്ഥ അവതരിപ്പിക്കുന്നു. സ്നേഹത്താൽ നയിക്കപ്പെടുന്ന സ്വാതന്ത്ര്യം മാത്രമാണ് മറ്റുള്ളവരെയും നമ്മെയും സ്വതന്ത്രരാക്കുന്നത്. അതിനടിച്ചേൽപ്പിക്കാതെ കേൾക്കാൻ അറിയാം, നിർബന്ധിക്കാതെ സ്നേഹിക്കാൻ അറിയാം. അത് പടുത്തുയർത്തുന്നു, നശിപ്പിക്കുന്നില്ല. സ്വന്തം സൗകര്യങ്ങൾക്കായി മറ്റുള്ളവരെ ചൂഷണം ചെയ്യില്ല. സ്വന്തം ലാഭം അന്വേഷിക്കാതെ അവർക്ക് നന്മ ചെയ്യുന്നു. ചുരുക്കത്തിൽ, സ്വാതന്ത്ര്യം നന്മയുടെ സേവനത്തിനല്ലെങ്കിൽ അത് വന്ധ്യമാകുന്ന അപകടമുണ്ട്. അത് ഫലം പുറപ്പെടുവിക്കില്ല. പകരം സ്നേഹത്താൽ സജീവമായ സ്വാതന്ത്ര്യം ദരിദ്രരുടെ വേദനകളിൽ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരിലേക്ക് നയിക്കുന്നു. അതിനാൽ പരസ്പര സേവനം ഒരു വിധത്തിലും അപ്രധാനമല്ലാത്തതായ ഒരു അടിവരയിടലിനെ ഗലാത്യർക്കുള്ള ലേഖനത്തിൽ പൗലോസിനെ പ്രാപ്തനാക്കുന്നു. മറ്റപ്പസ്തോലന്മാർ തങ്ങൾക്ക് സുവിശേഷവൽക്കരിക്കാൻ നൽകിയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ ഒരു കാര്യം മാത്രമാണ് തങ്ങളോട് ശുപാർശ ചെയ്തതെന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. പാവങ്ങളെപ്പറ്റി ചിന്ത വേണം. ഗലാത്യർ 2:10. ഇത് രസകരമാണ്. പൗലോസും അപ്പസ്തോലന്മാരും തമ്മിലുള്ള ഈ പ്രത്യയശാസ്ത്ര പോരാട്ടത്തിന് ശേഷം അവർ ഒത്തുതീർപ്പിലെത്തിയപ്പോൾ അപ്പസ്തോലന്മാർ അവനോട് പറഞ്ഞു, മുന്നോട്ട് പോവുക, ദരിദ്രരെ മറക്കരുത്. അതായത് ഒരു പ്രസംഗകൻ എന്ന നിലയിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ സേവനത്തിനുള്ള സ്വാതന്ത്ര്യമാണ്. നിങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാൻ, മറിച്ച് നമുക്കറിയാവുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും വ്യാപകമായ ആധുനിക സങ്കല്പങ്ങളിലൊന്ന് ഇതാണ്: നിൻ്റെ സ്വാതന്ത്ര്യം ആരംഭിക്കുന്നിടത്ത് എൻ്റേത് അവസാനിക്കുന്നു. പക്ഷേ ഇവിടെ ബന്ധം കാണാനില്ല. അത് വൈയക്തിക കാഴ്ചപ്പാടാണ്. മറിച്ച് യേശു പ്രവർത്തിച്ച വിമോചന സമ്മാനം സ്വീകരിച്ചവർക്ക് സ്വാതന്ത്ര്യമെന്നത് മറ്റുള്ളവരെ ശല്യമായി കരുതി അവരിൽ നിന്ന് അകന്നു നിൽക്കലാണെന്ന് ചിന്തിക്കാനാകില്ല. മനുഷ്യനെ തന്നിൽ തന്നെ ചേക്കേറിയിരിക്കുന്നവനായി കാണാനാകില്ല. അവൻ ഒരു സമൂഹത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. സാമൂഹിക മാനം ക്രിസ്ത്യാനികൾക്ക് മൗലികമാണ്. മാത്രമല്ല, അവരെ സ്വന്തം കാര്യമല്ല മറിച്ച് പൊതു നന്മ നോക്കാൻ പ്രാപ്തരാക്കുന്നു. സർവോപരി ഈ ചരിത്ര നിമിഷത്തിൽ നാം സ്വാതന്ത്ര്യത്തിൻ്റെ വൈയക്തികമല്ല സാമൂഹ്യ മാനം വീണ്ടും കണ്ടെത്തേണ്ടതുണ്ട്. നമുക്ക് പരസ്പരം ആവശ്യമുണ്ടെന്ന് മഹാമാരി പഠിപ്പിച്ചു. പക്ഷേ ആ അവബോധം മാത്രം പോരാ, അനുദിനം നാം അത് സുവ്യക്തം തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ആ പാതയിൽ ചരിക്കാൻ തീരുമാനിക്കേണ്ടതുണ്ട്. എൻ്റെ സ്വാതന്ത്ര്യത്തിന് തടസ്സമല്ല പ്രത്യുത അവർ അത് പൂർണ്ണമായി സാക്ഷാത്കരിക്കുന്നതിനുള്ള അവസരമാണെന്ന് പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നമ്മുടെ സ്വാതന്ത്ര്യം ദൈവസ്നേഹത്തിൽ നിന്ന് ജനിക്കുകയും ഉപവിയിൽ വളരുകയും ചെയ്യുന്നു. നന്ദി.